بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى، بل تؤثرون الحياة الدنيا والآخرة خير وأبقى. إن هذا لفي الصحف الأولى، صحف إبراهيم وموسى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. آدرنیرایا സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, എരുമാട് പ്രദേശത്ത് മർവ് ചെയ്യപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെയും ഇവിടെ മർവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളുടെയും എല്ലാം അനുസ്മരണമായി നടക്കുന്ന ഉറൂസ് പരിപാടിയുടെ സമാപന ദിനമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഇവിടെ എല്ലാ പരിപാടികളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, സയ്യിദു ത്വാഇഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫിയാക്കളായ മഹാന്മാരുടെ നേതാവായി അറിയപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ് അബുൽ ഖാസിം അൽ ജുനൈദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, സൂഫി എന്ന് പറയുന്നത് ആർക്കാണ്?
من يكون امتثاله لأمر الله تعالى كامتثال الخليل عليه السلام. مهانايا خليل الله إبراهيم عليه الصلاة والسلام من الله تعالى കൽപ്പനകൾ നൽകിയപ്പോൾ അതിൽ സ്വന്തം ഭാര്യയെയും ഏറ്റവും സ്നേഹിക്കുന്ന കുട്ടിയെയും ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണം എന്ന കൽപ്പന വന്നപ്പോൾ അവിടെയും വളരെയേറെ സ്നേഹിക്കുന്ന പ്രായമുള്ള സമയത്ത് ലഭിച്ച 90+ വയസ്സുള്ള സമയത്ത് ലഭിച്ച ഇസ്മായിൽ എന്ന സുന്ദരനായ അനുസരണ ബോധമുള്ള വളരെ സ്നേഹിക്കപ്പെടുന്ന മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അത് അറുക്കാനും തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ ഏത് കൽപ്പനയും സ്വീകരിച്ച് ജീവിക്കുന്നവനാണ് സൂഫി എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിച്ചതുപോലെ അനുസരിക്കണം. വതസ്ലീമുഹു കതസ്ലീമി ഇസ്മായിൽ അലൈഹി സ്വലാം സമ്മതിച്ചു കൊടുക്കൽ അല്ലാഹുവിന്റെ കൽപ്പനകളുടെ മുമ്പിൽ വിധേയപ്പെട്ടു കൊടുക്കൽ സമ്മതിച്ചു കൊടുക്കൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ ഏത് വിഷയത്തിലും സമ്മതിച്ചു കൊടുക്കുന്നവനായിരിക്കണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായ ദുഃഖം പോലെ അള്ളാഹുവിനുള്ള ഇബാദത്ത് പരിപൂർണമായി ചെയ്യുകയും ഒരു തെറ്റും ജീവിതത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ ചെയ്തതൊന്നും പോരെ എന്ന നിലക്കുള്ള ദുഃഖം മഹത്വമേറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വേണ്ടതുപോലെ ആയില്ലേ എന്ന ദുഃഖം ആ ദാവൂദ് നബി അലൈഹി സ്ലാമിന്റെ ദുഃഖം പോലെ ദുഃഖമുള്ളവനാകണം. وصبره كصبر ايوب عليه السلام കടുത്ത വേദന തോലിന്റെയും എല്ലിന്റെയും ഇടക്ക് സഹിക്കാൻ കഴിയാത്ത വേദന വന്നു രോഗമായപ്പോൾ ആ രോഗത്തിൽ ക്ഷമിച്ചു നിന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഏത് പ്രതിസന്ധിയിലും ഏത് രോഗത്തിലും ഏത് വിഷമത്തിലും ഏത് ഞെരുക്കത്തിലും ക്ഷമിച്ചു നിൽക്കുന്നവരാകണം. വഫഖ്റുഹു കഫഖ്റി ഈസാ അലൈഹി സ്സലാം അല്ലാഹുവിലേക്ക് മാത്രം ചിന്ത നീങ്ങി അതേ സമയത്ത് വേറെ ചിന്തകളൊന്നുമില്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്ത ഉണ്ടായതുപോലെ അല്ലാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതമുണ്ടാകണം. وسوقه كسوق موسى عليه السلام وسوقه كسوق موسى عليه السلام അല്ലാഹുമായുള്ള സംഭാഷണം നടക്കുമ്പോൾ അല്ലാഹുവിനെ കാണാനുള്ള അങ്ങേയറ്റത്തെ താൽപര്യം ആഗ്രഹം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ചല്ലോ അതുപോലെ അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹമുള്ളവനാകണം. വഇഖ്ലാസുഹു വമുനാജാതുഹു കൈഖ്ലാസി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമുനാജാതിഹി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു മിന്നും
എല്ലാം അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൽ എല്ലാം ധരിപ്പിച്ചുകൊണ്ട് അല്ലാഹുമായുള്ള സംഭാഷണത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതുപോലെയുള്ള ഇഖ്ലാസ് പ്രകടിപ്പിക്കാൻ സന്നദ്ധരാകുന്നവരാകണം. ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയവർക്കാണ് സൂഫി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു പെരങ്ങിയ തുണിയും ഷർട്ടും ഇട്ടാൽ, അല്ലെങ്കിൽ ഏതോ ഒരു കളറുള്ള സാധനം എടുത്ത് പോച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്പിരാട്ടി കാണിച്ചാലും സൂഫിയാണ്. അതല്ല സൂഫി. സൂഫി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ജീവിത ശൈലി. അമ്പിയാക്കളെ പോലെ കഴിയില്ലെങ്കിലും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ് സൂഫിയാക്കൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് വളരെ ലോലമാണ്, അവരുടെ മനസ്സ് വളരെ വിശാലമാണ്, അവരുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അത്തസവ്വുഫു, സൂഫിസം എന്ന് പറയുന്നത് അന്തമൂത അൻ നഫ്സിക, നിന്റെ ശരീരത്തെ വിട്ട് നീ മരിക്കലാണ് എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ ചാപല്യങ്ങളൊന്നും തന്നെ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കണമെന്നോ ഉള്ള ചിന്തയില്ലാതെ ശരീരത്തിനെ മാറ്റി നിർത്തണം. വത്തഹിയാബി റബ്ബിക, നിന്റെ റബ്ബിലേക്ക് തന്നെ ചിന്ത കൊണ്ടുപോയി നീ ജീവിക്കണം. അത്തസവ്വുഫു അന്തകൂന മഅല്ലാഹി തആലാ ബിലാ അലാഖതിൻ, അങ്ങനെ അല്ലാഹുമായി നേർക്കുനേരെ ബന്ധം സ്ഥാപിച്ച് അല്ലാഹുവിന്റെ കൂടെ, അവൻ എന്റെ രഹസ്യം അറിയുന്നു, അവൻ എന്റെ പരസ്യം അറിയുന്നു, അവനെ ആശ്രയിച്ച് ഞാൻ ജീവിക്കുന്നു, അവൻ തരുന്നതല്ലാതെ എനിക്കൊന്നുമില്ല, അവനല്ലാതെ ആർക്കും ഒന്നും കൊടുക്കാനില്ല. ആ അല്ലാഹുവിൽ തന്നെ മനസ്സ് അല്ലാഹുവിന്റെ കൂടെ നിർത്തി വേറെ യാതൊന്നിലേക്കും മനസ്സ് നീങ്ങാതെ ജീവിക്കുന്ന അവസ്ഥ, അതാണ് തസവ്വുഫ്. التصوف ذكر ثم وجد ثم لا هذا ولا هذا. തസവ്വുഫ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഓർക്കലാണ്, അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വരലാണ്, പിന്നെ അതും ഇതൊന്നുമില്ല, അതാണ് തസവ്വുഫ്. ഇതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ അത്താർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വാക്ക് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, മഅനാഹു അന്ന തസവ്വുഫ സിക്റുല്ലാഹി തആല, തസവ്വുഫ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഓർക്കലാണ്. സുമ്മ ബഅദ ഇസ്തിക്മാലി ദിക്രി യഹ്സുലു വജ്ദുല്ലാഹി ബിലാ കൈഫിൻ, പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത വിധം അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനുള്ള ഓർമ്മയും ഓർക്കലും പൂർത്തിയാകുമ്പോൾ സംഭവിക്കും. പിന്നെ അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറി. അതുകൊണ്ട് അതിനെന്താ വേണ്ടത്? മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ചോദിച്ചു, സുഹൈൽ ജുനൈദു റഹിമഹുല്ലാ അന്ദാതി തസൗഫി, തസൗഫിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, അലൈക്കും ബിളാഹിരിഹി, നിങ്ങൾ അതിന്റെ ബാഹ്യവശം മുറുകെ പിടിച്ചു പോകണം. വയ്യാക്കും മൻ തസ്അലു അൻ ബത്നിഹി വഹഖീഖതിഹി വദാതിഹി, അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട, അത് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനെയും അപ്പുറത്താണ്. സഹോദരന്മാര്, നമ്മൾ സൂഫിയാക്കളെയും ആരിഫീങ്ങളെയും ഔലിയാക്കളെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ മഖബറുകളുടെ സമീപത്ത് വരികയും അവരുടെ പേരിൽ ഭക്ഷണം നൽകുകയും അവരെ സിയാറത്ത് ചെയ്യുകയും അവരുടെ അടുക്കൽ ഖുർആൻ ഓതുകയും അവരുടെ അടുക്കൽ വെച്ച് പടച്ചറബിനോട് ദുആ ചെയ്യുകയുമൊക്കെ ചെയ്യുമ്പോ, നമ്മളെല്ലാവരും ആ മഹാന്മാര് നടന്ന വഴിയെ കുറിച്ച് ചിന്തയുള്ളവരും അതിലേക്ക് മനസ്സ് നീങ്ങുന്നവരുമാകാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. ഒരിക്കലും അവരുടെ സമീപത്ത് വന്ന്
കുറെ കാട്ടിക്കൂട്ടലും കഴിഞ്ഞ് തിരിച്ചു പോയാൽ പോരാ, അതുകൊണ്ട് അതിന്റെ ഫലം ലഭിക്കുകയില്ല. പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തന്നിട്ടുള്ള ഒരു മതമാണ്. അതിന്റെ പൂർണമായ നിലക്ക് ജീവിതത്തിൽ പകർത്തുമ്പോൾ അല്ലാഹു തആല ആ മഹാന്മാർക്ക് നൽകിയ വലിയ സ്ഥാനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മഹത്വങ്ങളും. മഹാന്മാരായ സൂഫിയാക്കളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷണം, അവർക്ക് നിങ്ങളുടെ ഇത്താഴ്ന്ന ദുനിയാവിനോടൊരു സ്നേഹവും ഇല്ല, അവർക്ക് അതിൽ താല്പര്യവും ഇല്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലംതു ലിഖലാസ മിൻ ഹജ്ജാമിൻ, ഒരു ബാർബറിൽ നിന്നാണ് ഞാൻ ഇഖ്ലാസ് പഠിച്ചത്. നമ്മളെല്ലാവരും പറയും ഇഖ്ലാസ് വേണം ഇഖ്ലാസ് വേണം, ഞാൻ ഇഖ്ലാസ് പഠിച്ചത് ഒരു ബാർബറിൽ നിന്നാണ്. ഞാൻ മക്കയിലുണ്ടായിരുന്ന സമയത്ത് ആളുകളിൽ നിന്നൊരു നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക് തലയും താടിയുമൊക്കെ നന്നാക്കി കൊടുക്കുന്ന ഒരു ബാർബറെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലില്ലാഹി തആല, എനിക്ക് റിസി പറച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ തലയൊന്ന് വടിച്ചു തരണം, തലയൊന്ന് കളഞ്ഞു തരണം. അദ്ദേഹം ഉടനെ തന്നെ അതേന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ പണക്കാരന്, തലമുടി കളയുന്ന സമയമാണ്, അദ്ദേഹത്തിന് നല്ല പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം നാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു. എന്തുകൊണ്ടാണ് വെള്ളം ഒലിച്ചത് നിങ്ങളറിയോ? ചോദിച്ചത്, എന്റെ മുടി കളഞ്ഞു തരുമോ മോനെ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത്. ഈ അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് അതത്ര പെട്ടെന്നിങ്ങി ലഭിക്കുന്ന ഒരു വിഷയം അല്ല, അതിന് നല്ല ഭാഗ്യമുള്ളവർക്ക് ലഭിക്കുന്നതാണത്. ആ ഭാഗ്യമുള്ളവർ റബ്ബിനെ ഭയപ്പെട്ടവർ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആരാണത്? അവർക്കാണല്ലോ കാലകാലം സ്വർഗം ലഭിക്കുന്നത്, അവര് അവരുടെ റബ്ബിനെ നന്നായി ഭയപ്പെട്ടവരാണ്, രഹസ്യവും പരസ്യവും സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ മുടി കളഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ആ റബ്ബിനെയും റബ്ബിന്റെ പൊരുത്തവും ചിന്തിച്ചുകൊണ്ടാണ് ആ ബാർബറുടെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ്. അദ്ദേഹം ആ പണക്കാരനെ ഓട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം അവിടെ ഇരിക്കി, ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ മുടി ഒന്ന് കളഞ്ഞു കൊടുക്കട്ടെ. പണക്കാരനെ മാറ്റി നിർത്തി, എന്നിട്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുടി കളഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ തല പിടിച്ച് അദ്ദേഹം ചുംബിച്ചു. അങ്ങനെ മുടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം എനിക്കൊരു കവർ തന്നു, എന്നിട്ടെന്നോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യത്തിന് ചെലവഴിച്ചു. അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് നല്ല കേസ് കിട്ടാൻ സാധ്യതയുള്ള മുതലാളിയെ മാറ്റി അവിടെ ഇരുത്തിയിട്ടാണ് എനിക്ക് മുടി കളഞ്ഞു തന്നത്. മുടി കളഞ്ഞ് പോകുമ്പോ എനിക്കൊരു കവർ തന്നിട്ടോ, നിങ്ങൾ ആവശ്യത്തിന് ചെലവഴിച്ചു. ഞാനത് വാങ്ങി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഹദിയ തന്നതാണല്ലോ, ഹദിയകൾ സ്വീകരിക്കണം, ഹദിയകൾ മടക്കാൻ പാടില്ല, അത് തരുന്നവരുടെ മനസ്സിന് വേദനയുണ്ടാക്കും. പക്ഷേ ഹദിയ കിട്ടണമെന്ന് വിചാരിക്കുക, ഹദിയ എന്ന് തന്നെ ബഹുമാനിച്ച് ആദരിച്ചു കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അപ്പൊ ഹദിയ തന്നപ്പോ ഞാനത് സ്വീകരിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ കരുതി, എനിക്ക് എന്തെങ്കിലും അല്ലാഹു തആല എപ്പോഴെങ്കിലും തന്നാൽ ഞാനത് ഈ ബാർബർക്ക്
ഇങ്ങോട്ട് തന്ന ഹദിയക്ക് പകരമായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കുമെന്ന് മനസ്സിൽ കരുതി. അങ്ങനെയുണ്ട് ഞങ്ങൾ നാട്ടിലൊക്കെ പഴയ കാലത്ത് ചിലർ ഹദിയ കൊടുത്തേക്കും, നല്ല ഒരു വാഴക്കൊല അല്ലെങ്കിൽ നല്ല തേന്, നിങ്ങളെ നാട്ടിലാവുമ്പോ വേറെ ചില സ്ഥലത്ത് നല്ല പുഴമീന്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് മറ്റെന്തെങ്കിലും സാധനം അങ്ങനെ കൊടുത്തയച്ചാൽ അവർക്ക് പകരം എന്തെങ്കിലും നന്നായി അങ്ങോട്ട് കൊടുക്കുന്ന പതിവുണ്ട്. അതിന് മുക്കാഫത്ത് എന്ന് പറയും. പകരം ചെയ്യൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വല്ലവരും കാഴ്ചവെച്ചാൽ അതിനേക്കാൾ നല്ലത് തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ സലാം ചൊല്ലുന്നതിനെ കുറിച്ച് പോലും അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി അങ്ങോട്ടെന്തെങ്കിലും നല്ലത് എന്തെങ്കിലും കൊടുത്തേക്കണം, കിട്ടുമ്പം കൊടുത്തേക്കാം. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബസറയിൽ നിന്ന് ഒരു വലിയ ഒരു വസ്തുക്കൾ അടങ്ങുന്ന പാക്കറ്റ് എനിക്ക് ഹദിയയായി കിട്ടിയപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് ആ ബാർബറുടെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. ആരായി ഇത് പറയുന്നതെന്നറിയോ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ്, ഔലിയാക്കളെ നേതാവാണ്. ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹു ലദീ അടക്കമുള്ള ഔലിയാക്കളുടെ എല്ലാം ഗുരുനാഥന്മാരുടെ പരമ്പരയിൽ വരുന്ന ഔലിയാക്കളെ നേതാവാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കാരവും ദിക്റും ഔറാദും സലാത്തും ഖുർആനോത്തും എല്ലാം നടത്തുന്നത് കണ്ടപ്പോൾ ഭരണാധികാരിയോട് ആരോ പോയി പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ ദിക്റും ഔറാദും കൊണ്ടിരുന്നാൽ നിങ്ങളെ അധികാരത്തിന് അദ്ദേഹം ഭീഷണിയാവുമെന്ന് പേടിയുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അപ്പോൾ അതാ ഒരു വിവരവും അറിയുന്നില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭരണാധികാരിക്ക് തോന്നി അദ്ദേഹത്തെ ഒന്ന് തകർക്കണം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തകർക്കാൻ വേണ്ടി നല്ല ഒരു പെണ്ണിനെ സെറ്റാക്കി, നല്ല ഒരു ഭംഗിയുള്ള പെണ്ണിനെ സെറ്റാക്കി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു ഭരണാധികാരി. എന്നിട്ട് പറഞ്ഞു, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ ധരിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല അത്തറ് പുരട്ടി അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് നീ അദ്ദേഹത്തോട് പറയണം, എനിക്ക് ഭംഗിയുണ്ട്, സ്വത്തുണ്ട്, എല്ലാം എനിക്കുണ്ട്, പക്ഷേ എന്റെ ഭർത്താവായിട്ട് നിങ്ങളല്ലാതെ വേറെ ആരെയും ഞാൻ സ്വീകരിക്കൂല. എന്നെ സ്വീകരിക്കാൻ നൂറാൾ ധാരാളം ഉണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ തന്നെ ഭർത്താവായി കിട്ടണം. കാരണം എന്തിനാണെന്നറിയോ? നിങ്ങളെ കൂടെ കൂടിയിട്ട് നിങ്ങളെ ബർക്കത്ത് കിട്ടാനാണ് എന്ന് പറയണം. ഓരോരുത്തരെ പറ്റിക്കാൻ ഓരോരോ പരിപാടിയാണ്. മൊയ്ലിയാറെ പറ്റിക്കണമെങ്കിൽ ആദ്യം ഒന്ന് മന്ത്രിപ്പിക്കുക. ഒരു മൊയ്ലിയാരെ ചരിക്കാൻ വിചാരിക്കുന്ന ഒരു ബ്രോക്കർ, അയാൾ ചിലപ്പോ എന്താ ചെയ്യാച്ചാ മൊയ്ലിയാരെടുത്ത് വന്നിട്ട് ആദ്യം ഉസ്താദെ തീരെ സുഖമില്ലാന്നുള്ളത് മന്ത്രിപ്പിക്കും. അപ്പൊ മന്ത്രമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ മൊയ്ലിയാരെ മനസ്സിൽ തോന്നും ഇയാൾ എന്തായാലും എന്നെ പറ്റിക്കൂല, കാരണം ഇയാളെ സുഖമൊക്കെ മാറാൻ മന്ത്രിപ്പിച്ചല്ലേ എന്നെ കൊണ്ട്. അപ്പൊ ഒരു മൊയ്ലിയാരെ തങ്ങളെയൊക്കെ പറ്റിക്കണമെന്ന് വിചാരിക്കുന്നു, ചിലപ്പോ അങ്ങനെയാ പറ്റിക്കും. ഇങ്ങനെ മന്ത്രിപ്പിച്ചു വേറെ ചിലർ ദ്വാരപ്പിച്ചു പറ്റിപ്പിക്കൽ പല നൽകുന്നുണ്ട്. സിറാജുള്ളതയുടെ കലണ്ടർ വരും, എല്ലാവരും കിട്ടാത്തവരല്ല, ഒരേ കലണ്ടർ വാങ്ങണം. വാങ്ങിയാൽ മാത്രം പോരാ, പുരെ കൊണ്ടുപോയിട്ട് ചുമർ മുതൽ തൂക്കിയിടുകയും വേണം. ഒരു ബർക്കത്താണ്, എത്ര പൈസയും കൊടുത്തു 20 രൂപയെ ഓർക്കണ്ട. സഹോദരന്മാരെ, അതുപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ ചരിക്കാൻ വേണ്ടി ഈ ഭരണാധികാരി പറഞ്ഞു കൊടുത്താ നിങ്ങളെ കൂടെ എനിക്കും കൂടിയിട്ട് നല്ല ആത്മീയമായ ചൈതന്യം വേണം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഭർത്താവാക്കുകയാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. എന്റെ മനസ്സ് നിങ്ങളിലേക്ക് നീങ്ങിപ്പോയി, വേറെ ഒരാളും എനിക്ക് ഭർത്താവായിട്ട് പറ്റൂല. ഇങ്ങനെ നീ പോയിട്ട് അദ്ദേഹത്തോട് പറയണം, എന്നിട്ട് നിന്റെ ഭംഗിയുള്ള മുഖം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കണം, നിനക്ക് കഴിയുന്ന എല്ലാ യുക്തിയും പ്രയോഗിക്കണം എന്ന് ഭരണാധികാരി ഏൽപ്പിച്ചു ഈ പെണ്ണിനെ. അങ്ങനെ
ശൈഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആ പെണ്ണിന് പറഞ്ഞു, പറഞ്ഞ പോലെയല്ല, അതിനേക്കാണ് അപ്പുറം എല്ലാ കുതന്ത്രങ്ങളും. അവൾ പയറ്റി നോക്കി. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അറിയാതെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ കണ്ണ് അവളെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് പെട്ടുപോയി. അപ്പോൾ തന്നെ തലയങ്ങ് താഴ്ത്തി. പിന്നീട് ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല, മിണ്ടിയില്ല. മഹാനവറുകളൊരൊറ്റ ശബ്ദം എന്നൊരൊറ്റ ശബ്ദം ശബ്ദിച്ചപ്പോൾ ആ പെണ്ണ് മരിച്ചവിടെ വീണു. മഹാനവറുകളെ ചതിക്കാൻ ഭരണാധികാരി പറഞ്ഞയച്ചതാണ്. കൂടെ പോയ ഹാദിമ് അദ്ദേഹം വന്ന് വിവരങ്ങളെല്ലാം ഭരണാധികാരിയോട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, വലിയ മഹാന്മാരോട് അവരോട് യോജിക്കാത്തത് ചെയ്തത് മോശം തന്നെ, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാതെ നിവൃത്തിയില്ല, അദ്ദേഹത്തെ തകർക്കാൻ കഴിയൂല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ക്ഷണിച്ചിങ്ങോട്ട് വരുത്തലോട്ട് ശരിയുമില്ല. കാരണം ഇദ്ദേഹം ഒരു കോപ്പിരാട്ടിയുടെ ആളല്ല, ഇദ്ദേഹം ശരിയായ മഹാൻ തന്നെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഭരണാധികാരി കാണാൻ വന്നിട്ട് പറഞ്ഞു, യാ ശൈഖ് കൈഫ വാഫഖക ഖൽബുക ഹത്താ ദഅത്തല്ലാഹ തആല അലാ മിസ്ലി തിൽക ജാരിയ. ഇങ്ങനെ ഒരു പെണ്ണിന്റെ പേരിൽ എതിരായി പ്രാർത്ഥിച്ചിട്ട് അവൾ അപകടത്തിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ജുനൈദുൽ ബഗ്ദാദി നിങ്ങളോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടിയ, അയ്യുഹൽ ഖലീഫ, ഓ ഭരണാധികാരി, കല്ല, ഞാൻ ആ പെണ്ണിനെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ ആ പെണ്ണിനെതിരെ അള്ളാഹുവോടൊന്നും പറഞ്ഞിട്ടില്ല. വലാക്കിൻ അൻതാറത്താൻ തുസ്തിദ അലയ്യ ഇബാദത അർബഈന സന, 40 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത് ജീവിച്ച എന്റെ ഇബാദത്ത് നാശമാക്കാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ലേ? വലം തുസ്വിഖ് അലയ്യ, അദ്ദേഹം അവിടെ ഇരുന്ന് ഇബാദത്ത് എടുത്തോട്ടെ, ഞാൻ അദ്ദേഹത്തെ ഫസാദാക്കണ്ടായത് നിങ്ങക്ക് എന്നോട് ദയ കാണിച്ചുകൂടായിരുന്നോ? വല്ലാഹു തആല ഗയൂർ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കെതിരെ നീങ്ങുമ്പോ പടച്ചവൻ വലിയ വെറുപ്പുള്ളവനാണ് കേട്ടോ. പടച്ചവന്റെ വെറുപ്പിന്റെ തീയാണ് അവളെ നശിപ്പിച്ചത്. വമൻ അനലിയ കൂനലി തഹീറും ഫീ ദാലിക, അതിൽ എന്റെ വകയിലൊന്നുമില്ല, എനിക്കതിനധികാരവുമില്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, എനിക്കൊരധികാരവുമില്ല. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അതുപോലെ എത്രയോ കറാമത്തുകളും അത്ഭുതങ്ങളും പ്രകടമായ മഹാൻ, ആ മഹാനാണ് ബാർബറുടെ മുന്നിലേക്ക് ബസറയിൽ നിന്ന് കൊണ്ടുവന്ന് കിട്ടിയ വലിയ പാക്കറ്റ് ഹദിയയും എടുത്തിട്ട് പോകുന്നത്. കാരണം അവർക്കൊരൽപ്പവും അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ല, അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും സംഭവിക്കുന്നില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു ബാർബറുടെ സമീപത്ത് ഹദിയയും കൊണ്ടുപോവുകയാണ്. അത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ആ ബാർബറിൽ നിന്നാണ് ഇഖ്ലാസ് പഠിച്ചത്. ഞാനതവിടെ വെച്ചു കൊടുത്ത അയാളോട് ഞാൻ പറഞ്ഞു, എന്തോ ഇതെന്താണ്? ഞാൻ പറഞ്ഞു, കഥ നബൈത്തു അന്നബലമായി, ആദ്യമായി എനിക്ക് പഠിച്ചവൻ എന്താണോ തരുന്നത് നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം അത് നിങ്ങൾക്ക് പകരം തരാൻ ഞാൻ നേരത്തെ തീരുമാനിച്ചു പോയതാണ്. ഫൽആന ഹസല ഹാദിഹി, ഇപ്പോഴാണ് ഇത് കിട്ടിയത്. ഫഖബൽ ഹാ മിന്നി, ഈ ഹദിയ നിങ്ങളൊന്ന് സ്വീകരിക്കണേ.
അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം എന്നോട്, യാ റജുലോ മനുഷ്യ, ഓ ആൺകുട്ടി, എന്നാണ് അതിന്റെ നേരെ അർത്ഥം. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ആൺകുട്ടികൾ, ഔലിയാക്കൾ അവരാണ് ആൺകുട്ടികൾ. യാ റജുലോ റജുലേ പുരുഷ, ചോദിക്കട്ടെ, മാ തസ്തഹി മിനല്ലാ, നിങ്ങൾക്ക് നാണമില്ലേ പടച്ചവന്റെ മുമ്പിൽ നാണമില്ലേ? എന്തേ കാരണം? ഫൈനക അമർത്തനി, നിങ്ങൾ എന്നോട് കൽപ്പിച്ചു അന്നഹരിക്കറസക്കലില്ല, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി തലമുടി കളഞ്ഞു തരാൻ നിങ്ങൾ എന്നോട് പറഞ്ഞു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുടി കളഞ്ഞു തന്നു. സുമ്മ ജീത്ത ഇലയ്യബിൽ ഉജറ, പിന്നെ നിങ്ങളതാ എനിക്ക് ഒരു ഹദിയയും കൊണ്ട് ഒരു കൂലിയും കൊണ്ട് വരികയാണ്. ഫമൻ റഅയ്ത അമലില്ലാഹി അമല സുമ്മ അഖദൽ ഉജ്റത മിൻ ഗൈരിഹി, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പടച്ചവന്റെ പ്രതിഫലം ഉദ്ദേശിച്ചൊരു പണിയെടുത്തിട്ട് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം, അതാ വാങ്ങുന്നവനെ പോലത്തെയുള്ള വിഡ്ഢി വേറെ ആരാണ്? പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ പ്രതിഫലത്തിന് വേണ്ടി അമലി ചെയ്തിട്ട് പിന്നെ അതാ വേറൊരാളിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നവനെ പോലെ വിഡ്ഢി വേറെ ആരാണ്? നിങ്ങൾക്ക് നാണമില്ലേ? എന്നാ ബാർബർ ചോദിച്ചപ്പോൾ ഞാൻ ആ ബാർബറിൽ ഇഖ്ലാസ് പഠിച്ചു. സുഹൃത്തുക്കളെ, കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ. സൂഫി സയ്യിദ് ഒന്നും കൊടുക്കൂല, ഇവിടെയുള്ള തങ്കന്മാരും കൊടുക്കൂല, ലോകത്ത് ഒരു ബദരീകളും കൊടുക്കൂല, ഒരു മൊഹീദീൻസയും കൊടുക്കൂല, ഒരു വലിയും കൊടുക്കൂല, ഒരു നബിയും കൊടുക്കൂല, ഒരു ആളും കൊടുക്കൂല. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ. എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹുവാണ്. ഏത് രാജാവിന്റെ കൊടുതിയും ഏത് പണക്കാരന്റെ കൊടുതിയും ഏത് മഹാന്റെ കൊടുതിയും ഏത് കോടതിയുടെ കൊടുതിയും ഏത് ഭരണാധികാരിയുടെ കൊടുതിയും എല്ലാം അവരുടെ മനസ്സ് അള്ളാഹ് തിരിക്കുന്നത് പോലെയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നി അന അല്ലാഹ്, നിശ്ചയം ഞാൻ അല്ലാഹു ആണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല. എന്റെ പിതങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹ് പറഞ്ഞതായി. ഞാനല്ലാതെ ആരാധ്യനില്ല. അന മാലിക്കുൽ മുൽക്ക്, സർവ ഭരണാധികാരികളുടെയും ഉടമയാണ് ഞാൻ. മലിക്കുൽ മുലൂക്ക്, സർവ ഭരണാധികാരികളുടെയും രാജാവാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, ഏത് അമേരിക്കയുടെ പ്രസിഡന്റായാലും ഏത് റഷ്യയുടെ പ്രധാനമന്ത്രിയായാലും ഏത് ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായാലും അവരുടെ എല്ലാം മനസ്സുകൾ എന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് എന്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിതം നയിച്ചാൽ അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സിൽ ഭരിക്കപ്പെടുന്നവരോട് കാരുണ്യവും ദയയും ഞാനാക്കി കൊടുക്കും. ഭരണാധികാരികൾക്ക് നിങ്ങളോട് ദയ വേണോ? ഭരിക്കുന്നവർക്ക് നിങ്ങളോട് കാരുണ്യം വേണോ? നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കണേ. ജനങ്ങൾ എന്നെ അനുസരിക്കാതെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കാതെ ജീവിച്ചാൽ, സകാത്തും ഹജ്ജും നോമ്പുമൊന്നുമില്ലാതെ ജീവിച്ചാൽ, കുടുംബ ബന്ധം മുറിച്ചാൽ, അയൽവാസിക്ക് തിന്മ ചെയ്താൽ, അയൽവാസിയെ ശല്യം ചെയ്താൽ, പലിശക്കാരനായി വഡ്ഡിക്കാരനായി ബിസിനസ് നടത്തിയാൽ, നാവ് കൊണ്ട് പച്ചക്കള്ളം പറഞ്ഞാൽ, കൈകൊണ്ട് പച്ചക്കള്ളം എഴുതിയാൽ, ഗീബത്തും നമീബത്തും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ജീവിച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരായാൽ,
ഭീഷണി മുഴക്കുന്നവരായാൽ പരസ്പരം തെറ്റിക്കാൻ ഏഷണി പറയുന്നവരായാൽ അവനെ എങ്ങനെ തകർക്കുമെന്ന് ചിന്തിച്ച് ഓരോരുത്തരെയും തകർക്കാൻ എല്ലാ പച്ചക്കള്ളവും കെട്ടി പറയുന്നവരായാൽ എന്തിനധികം പറയണം ഇന്നാലില്ല. ഒരാളെ തകർക്കാൻ സിഹ്ർ ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, സബ്ഉൽ മുബിഖാത്തിൽ പെട്ട വലിയ തെറ്റ്. ആ തെറ്റ് ചെയ്തിട്ടെങ്കിലും ശൈത്താനെ കൂട്ടു പിടിച്ചിട്ടെങ്കിലും എങ്ങനെയുണ്ട് ഒരു മനുഷ്യനെ തകർക്കാനെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരില്ലേ? അതിന് കഴിയുന്നില്ലെങ്കിൽ അതാ പോസ്കോ ചുമത്തിയിട്ട് ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും കള്ളം പറയിച്ചിട്ട് അവനെ ജയിലിൽ കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്നവരില്ലേ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസലാമിനെ അതാ കൊടുക്കാൻ വേണ്ടി കാറൂൻ എന്ന് പറയുന്ന മുതലാളി വ്യഭിചാര കുറ്റം ആരോപിച്ചില്ലേ? ആ വ്യഭിചാര കുറ്റം പറയാൻ വേണ്ടി വന്ന പെണ്ണ് പച്ചക്കള്ളം പറയാൻ ഒരുങ്ങിയപ്പോ പറയാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല. കാറൂൻ പണം കൊടുത്ത് പറയിപ്പിച്ചതായിരുന്നു. ഇന്ന കാറൂന കാനമിൻ ഖൗമി മൂസാ ഫബഗ അലൈഹിം. ആ കാറൂൻ വ്യഭിചാരാരോപണം പറയാൻ ആ പെണ്ണിനെ നിർബന്ധിച്ച് പണം കൊടുത്തതായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ആ തെറ്റവൻ സമ്മതിച്ചപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം വല്ലാതെ വേദനിച്ചു പോയി. അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്ന എന്നെ കുറിച്ച് ഇവൻ ആരോപണം പറഞ്ഞല്ലോ, എന്തേ കാരണം? അവന്റെ പണത്തിന് നഷ്ടം വരുമെന്ന ചിന്തയാണ്. സകാത്ത് കൊടുക്കണമെന്ന് മൂസാ നബി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ്. അദ്ദേഹം സാധുക്കളുടെ അവകാശം കെട്ടിപ്പൂട്ടി എടുത്ത് സ്വന്തം തിന്നാൻ കഴിയാത്ത ബേജാറാണ്. അതിന്റെ പേരിൽ കാറൂൽ മൂസാ നബിയുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞതിലുള്ള വേദന കൊണ്ട് മൂസാ നബി അലൈഹി സ്സലാം എന്ന് പറഞ്ഞു ഭൂമി പിടിച്ചോ. കാറൂൽ ഭൂമിയിലേക്ക് താഴ്ന്നു പോയി, പിന്നെയും താഴ്ന്നു പോയി, താഴ്ന്നു പോയി. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ വീടടക്കം ഭൂമിയിൽ നമ്മൾ താഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞു. വ്യഭിചാരാരോപണം ഉന്നയിച്ചതായിരുന്നു നിരപരാധിയായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. മനുഷ്യന്മാർ അങ്ങനെയാണ്, അവര് പണത്തിന് വേണ്ടി എന്തും പറയും, ആരെ പേരിലും എന്തും കെട്ടിവെക്കും, അങ്ങനെയുള്ള ഏത് തോന്നിവാസവും ചെയ്യും. അങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്യുന്നവരായാൽ ഓ സഹോദരന്മാരെ, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞാൽ, സയ്യിദന്മാരെ അതാ പാർട്ടി നോക്കി നിന്ദിക്കാൻ പോയാൽ, സ്വന്തം ബാപ്പവും ഒക്കെ പ്രായമാകുമ്പോ മനസ്സില്ല നിങ്ങളെന്ത് ചെയ്യാനാണെന്ന് ധിക്കാരപരമായി സംസാരിക്കുന്ന മക്കളായാൽ, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നവരായാൽ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അത് അന്യപുരുഷനെ ടെലിഫോണിൽ വിളിച്ച് വീട്ടിൽ വരുത്തുന്നവരായാൽ, നിസ്കാരം തലാക്കുന്നവരായാൽ, ഹറാം ഹലാലിന് വിലയില്ലാതെ ജീവിക്കുന്നവരായാൽ, അല്ലാഹ് പറയുന്നു ഇന്നൽ ഇബാദ ഇദാ അസൂദി, വേറെ ഒരുത്തന്റെ സ്വത്ത് അനധികൃതമായി പിടിച്ചെടുക്കുന്നവരായാൽ, സുബ്ഹാനല്ലാഹ്, മറ്റൊരുത്തന്റെ കടയിൽ തൽക്കാലം പണിക്ക് നിർത്തിയതാണ് ദുബായിൽ, സുബ്ഹാനല്ലാഹ്, ആറു മാസത്തോളം നാട്ടിൽ വന്ന് നിന്ന് തിരിച്ചു ചെല്ലുമ്പോഴേ കഫീലിനെ സ്വാധീനിച്ച് പീഡിക പണിക്ക് നിർത്തിയവൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു. എത്ര അനുഭവങ്ങളാണ്! അന്യന്റെ ഹക്ക് പിടിച്ചെടുക്കുന്നതിന് ഒരു മടിയുമില്ലാതെ തോന്നിവാസിയായ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിന്റെ അതാ പണം പിണുങ്ങുന്നവരായ, പള്ളിയുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നവരായ, മദ്രസയുടെ പണം കയ്യിലാക്കുന്നവരായ, ഹക്കും പാത്രമില്ലാതെ ജീവിക്കുന്നവരായ,
പറയാൽ ഇന്നൽ ഇബാദ ഇദാ സൗദി, അടിമകൾ എന്നെ അനുസരിക്കുന്നതിന് പകരം അനുസരിക്കാതെ ജീവിക്കുന്നവരായാൽ അപ്പോൾ അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ മനസ്സിൽ ഞാൻ ഭരിക്കപ്പെടുന്നവരോട് വെറുപ്പും വിദ്വേഷവും അവരെ ശിക്ഷിക്കണമെന്ന മനസ്സും ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നതായി നബി ഞങ്ങൾ നമ്മളെ അറിയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ സമയം കളയണ്ട. പിന്നെന്താ വേണ്ടത്? നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കേണ്ടത് അള്ളാഹുവിനെ ഓർക്കലുകൊണ്ടാണ്. രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബിനെ ഓർക്കുക, ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുക, ആ റബ്ബിന്റെ ദിക്ര് ചൊല്ലുക, ആ റബ്ബിന്റെ പേരുച്ചരിക്കുക, ആ റബ്ബിന്റെ ഹബീബ് പേരിൽ സലാത്ത് ചൊല്ലുക, റബ്ബിന്റെ മുമ്പിൽ തണുകേണ് ദുആ നടത്തുക, തഹജ്ജുദ് നിസ്കരിക്കുക, സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക, ഖുർആനോത്ത് ധാരാളമായി ഓതി പതിവാക്കുക, ഇസ്ഗലു അംഫുസക്കും ബിദ്ദിക്കിരി വത്തളറുഇ, നിങ്ങൾ അല്ലാഹനെ ഓർക്കലുകൊണ്ടും അവന്റെ മുമ്പിൽ താഴ്മ കാണിക്കലുകൊണ്ടും നിങ്ങളെ ശരീരത്തിന് ഡ്യൂട്ടി കൊടുക്കണേ. കയ്യക്കും മുലോക്കക്കും നിങ്ങളെ ഭരണാധികാരികളെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഞാനതാ പറഞ്ഞത്, ലോകത്ത് കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. ഏത് ഔലിയാക്കളെ മുന്നിൽ വന്നാലും ഏത് നബിമാരെ മുന്നിൽ വന്നാലും കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ കാന അലൈക്കും അല്ലാഹു, നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണെന്ന ബോധത്തോടെ ജീവിക്കണം. ചില ആളുകളുണ്ട് മഖബറയിൽ വരാൻ അവളെ വരെ മുന്നിലാണ്, സിയാറത്തിന് വളരെ അതബോടെ നിൽക്കുകയാണ്, നേർച്ചപ്പെട്ടിയിൽ സംഖ്യ ധാരാളം വിടുകയാണ്, ഖബറിന്റെ സമയം മടിച്ചു വാരാൻ വളരെ ജോറാണ്. അതെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഈ കിടക്കുന്ന വലിയും അള്ളാഹന്റെ അധികാരത്തിലാണെന്ന ധാരണയില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യാതെ അഞ്ചു വഖത്ത് നിസ്കരിക്കാതെ ഹറാമിനൊരു വിലയും കൽപ്പിക്കാതെ ജീവിക്കുന്നവരില്ലേ, അവർ ലോക വിഡ്ഢികളല്ലയോ, വിവരമില്ലാത്തവരല്ലയോ. അതുകൊണ്ട് മനസ്സ് കൽബുകൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണം. ഇത് മാത്രമാണ് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരട്ടെ. എല്ലാവരും എഴുന്നേറ്റുന്നൊരു ദിക്റ് ചൊല്ലണം. അള്ളാഹു ഹാദിരീം, അള്ളാഹു നാദിരീം, അള്ളാഹു ശാഹിദീം, അള്ളാഹു മഈം, അള്ളാഹു ഹാദിരീം, അള്ളാഹു നാദിരീം, അല്ലാഹു ശാഹിദീം, അല്ലാഹു മഈം, അല്ലാഹു ഹാദിരീം, അല്ലാഹു നാദിരീം, അല്ലാഹു ശാഹിദീം, അല്ലാഹു മഈം. പടച്ച റബ്ബേ, സൂഫി ഷഹീദ് അവരുടെ അളുരത്തിൽ വന്ന് മഹാന്മാരായ സയ്യിദന്മാരെ ഹദറത്തിൽ വന്ന് വയല് പറയാൻ ഈ പാപപ്പെട്ട എനിക്കൊരു യോഗ്യതയുമില്ല.
അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് പറയുന്നതെന്ന നിലക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്റെ സദസ്സിലുള്ളവർ എന്നെക്കാൾ എത്രയോ നല്ലവരാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ നീ പൊരുത്തപ്പെട്ട ആരുണ്ടോ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നീ നന്നാക്കി തരണേ. അല്ലാ, മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ. അല്ലാ, വയതും കുർദിയൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി എന്നെ പോലുള്ളവർ പറയാൻ തുടങ്ങിയിട്ട്, പക്ഷേ നമ്മുടെ മനസ്സ് നന്നായി കിട്ടുന്നില്ല. നമ്മുടെ മനസ്സിൽ ചിന്തകളൊക്കെ ദുനിയാവിന്റെ ചിന്തകളാണ്, സഹുവത്തിന്റെ ചിന്തകളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, ഓ മുഅ്മിനീങ്ങളെ, തെറ്റുകൾ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, തെറ്റിന്റെ സാഹചര്യത്തിൽ തന്നെ മാറിക്കളയണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തിന് ഭംഗം വരുത്താൻ തെറ്റ് ചെയ്യാനല്ലല്ലോ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്നല്ലേ. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭംഗിയുള്ള പെണ്ണുമായി എന്റെ ബന്ധം വന്നാൽ എന്റെ ദിക്റിനും ദുആക്കും മുടക്കം സംഭവിക്കുമെന്ന ചിന്തയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. ഞാൻ പറയട്ടെ, ഒരിക്കലും അന്യപെണ്ണിന്റെ ടെലിഫോൺ നമ്പർ വാങ്ങരുത്, അന്യപെണ്ണുമായി ഒരു വിഷയത്തിലും ചാറ്റ് ചെയ്യാൻ പോകരുത്. ചിലപ്പോ ശൈത്താൻ നമ്മളെ വഞ്ചിക്കും. ഒരു സ്ത്രീ ചിലപ്പോൾ വിളിച്ച് നമുക്ക് നമ്പർ തരും എന്നെ പോലെയുള്ള ഒരാളാകുമ്പോ, ചിലപ്പോൾ നമ്പർ തരും മുസ്താദെ ഇടക്കൊക്കെ എനിക്ക് വിളിച്ച് മസാല ചോദിക്കാനാണ് എന്ന് പറയും. നമ്മൾ ചിലപ്പോ മസാല ചോദിക്കാനല്ലേ എന്ന് മനസ്സിലാക്കി ആ നമ്പർ നോട്ട് ചെയ്താൽ ശൈത്താൻ ചിലപ്പോ നമ്മളെ വഞ്ചിച്ചു കളയും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ജീവിക്കണം. സൂക്ഷ്മതയാണ് കഴിഞ്ഞു പോയ ഔലിയാക്കളല്ല വിജയം കൈവരിക്കാൻ കാരണം. അതേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന യജിരി മജിറദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ നടക്കും. അത് അതാ ശൈത്താനിന് പടച്ചവൻ കൊടുത്തൊരു കഴിവാണ്. ഏത് നല്ലവനെയും ചീത്തയാക്കാൻ ശൈത്താൻ പല ചതിപ്രയോഗങ്ങളും പ്രയോഗിച്ചു എന്ന് വരും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തെറ്റിദ്ധാരണക്ക് വഴിയൊരുക്കാൻ തന്നെ പാടില്ല. ഇത്തഖൂമവാലിയത്തുഹം, തെറ്റിദ്ധാരണ വഴി തന്നെ അടച്ചു കളയണം. നിങ്ങൾ കേട്ടിട്ടില്ലേ വലിയ ഒരു മഹാനായ വലിയ യൂസുഫ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മതയോടെ പഠിച്ച മഹാനാണ്, വല്ലാതെ സൂക്ഷ്മതയോടെ ക്ഷമിച്ച ആളാണ്. എന്റെ സദസ്സിൽ കുറെ മുതഅല്ലിമീങ്ങൾ ഉണ്ടല്ലോ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമ് പഠിക്കുമ്പോ നല്ല ക്ഷമ വേണം. നമ്മുടെ സമയം വാട്സപ്പിലായി പോകരുത്, ടെലിഫോണിലായി പോകരുത്, നമ്മൾ ക്യാമറമാന്മാരായി കാണുന്നത് ഫോട്ടോ എടുക്കാൻ നടക്കരുത്. അതിന് പകരം നമ്മുടെ സമയമൊക്കെ കിതാബിൽ ചെലവഴിക്കണം. ഇൽമ് നന്നായി പഠിക്കണം, നഹ്വും സർവും ഒക്കെ നന്നായി പഠിക്കണം. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നല്ല പ്രഗത്ഭരായ ആലിമീങ്ങൾ വളരണം, അതിന് മുതഅല്ലിമീങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിക്കണം. യൂസുഫ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, നൂനുൽ മിസ്രി തങ്ങളെ കാണാൻ പോയി. പോയതെന്തിനാണ്? ഇസ്മുല്ലാദം പഠിക്കാനാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടുന്ന ഇസ്മുല്ലാദം കിട്ടാനാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ മിസ്രിൽ ചെന്നു, ദുനൂനിൽ മിസ്രി തങ്ങളെ സമീപത്ത് റയ്യിൽ നിന്ന് പോയതാണ്. ഞാൻ അവിടെ ചെന്ന് സലാം ചൊല്ലിയിട്ടൊരു മൂലയിൽ അവിടെ ഇരുന്നു. എന്നോടൊന്നും ചോദിച്ചില്ല ഉസ്താദ്. ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു എവിടുന്നാ വരുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെയ്യിന്ന് വരികയാണ്, പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് എന്തിനാ വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. അപ്പൊ മൂപ്പർ അവിടെ തന്നെ നിന്നു. അങ്ങനെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തോ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. മൂന്ന് കൊല്ലം കഴിഞ്ഞു
അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അർദുവാൻ തുഅല്ലിമനി ഇസ്മുല്ലാഹിൽ അഅ്ലം, ഇസ്മുല്ലാഹിൽ അഅ്ലം പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നാണ്. പിന്നെ ഒരു കൊല്ലത്തേക്ക് വിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരു ചെറിയൊരു പാക്കറ്റ് വന്നു. ആ പാക്കറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഈജിപ്തിലുള്ള വേറൊരു ശൈഖുണ്ട്, നീ അയാളെടുത്ത് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അയാൾ എന്താ പറയുന്നത് മനസ്സിലാക്കിയിട്ട് വരണോ. ഞാൻ അതും എടുത്ത് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ പാക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഈ ഉള്ളിലുള്ള ഇങ്ങനെ ഇളകുന്നുണ്ടല്ലോ. തുറന്നു നോക്കുമ്പോ ഒരു എലിയ, എലി അങ്ങനെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. പിന്നെ എലിനെ കണ്ടില്ല. ഞാൻ കുടുങ്ങി. ഇത് അവിടെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞല്ലേ എന്നോട്, ഇത് അപ്പുറത്തെത്തിക്കണ്ടേ. എലി പോയില്ലേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇനി പോണോ പോണ്ടേ സംശയിച്ചു. ഏതായാലും പൊയ്ക്കളിയാ വിചാരിച്ചു ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞാൻ നേരെ ചെന്നങ്ങ് കയറുമ്പോ തന്നെ ഈ കാലി പാക്കറ്റേ ഉള്ളൂ എന്റെ കയ്യില്. മൂപ്പരൊന്ന് പുഞ്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ലാലക്ക സ്ഥലത്ത് തന്നൂൻ ദുന്നൂനിൽ മിസ്സിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും ഇസ്മല്ലാന്ന് ഇസ്മല്ലാന്ന് പഠിപ്പിക്കാനില്ലേ. അതേ ദുന്നൂനിൽ മിസ്സിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങക്ക് ക്ഷമ പോരാ, അതുകൊണ്ട് നിങ്ങൾ ഒരു എലിയിൽ കൊണ്ട് പരീക്ഷിച്ചതാ. ഒരു എലിന്റെ കാര്യത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഇസ്മല്ലാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അതെന്തിനാ ഉപയോഗിക്കാന്നറിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ തന്നെ മടങ്ങി ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്കട്ടെ എത്രയും മുമ്പര ക്ഷമ. ദുന്നൂനിൽ മിസ്സിൽ തങ്ങളെടുത്തിട്ട് ഒരു കൊല്ലത്തേക്ക് ഒന്നും ചോദിച്ചിട്ടില്ല മുമ്പരാടി ഇരുന്നതാ. പിന്നെ ഒരു കൊല്ലം ചെയ്ത് പിന്നെയും കാത്ത് മൂന്ന് കൊല്ലം കാത്തു നിന്റെ വിഷയം പറഞ്ഞത് അത്ര ക്ഷമിച്ച മഹാനാണ്. പക്ഷെ ക്ഷമ മതിയായില്ലാതെ അവർക്ക്. അപ്പൊ നമ്മക്ക് എന്ത് വേണം, നല്ല ക്ഷമ വേണം. ഇന്നല്ലാഹു മഅ സാബിരീൻ വെറുതെ പറഞ്ഞല്ല, നല്ല ക്ഷമ വേണം. ആ യൂസുഫ് ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷമ കേൾക്കണോ നിങ്ങക്ക് ബഹുമാനപ്പെട്ടവര്. അതാ മഹാനവറുകൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തിരുന്നു. അത് കൊടുക്കാൻ തന്നെ കാരണം എന്താണ്? അതാ അറബികളുടെ നേതാവായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഗവർണറുടെ മകൾ വലിയ ഭംഗിയുള്ള മകളാണ്. ആ മകൾ നല്ല ഭംഗിയുള്ള ആളാണ് യൂസുഫുനുൽ ഹുസൈൻ എന്ന് പറയുന്ന ഈ മഹാൻ. അദ്ദേഹത്തെ എനിക്കൊന്ന് ശാരീരികമായി ബന്ധപ്പെടാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ടവരുടെ സമീപത്ത് ചെന്ന് ഭംഗി പ്രകടിപ്പിച്ചു. അതാ നിങ്ങൾ എന്റെ കൂടെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഓടിക്കളഞ്ഞു മഹാൻ. ആ നാട്ടിൽ തന്നെ പിന്നെ ജീവിച്ചില്ല. അങ്ങകലെ വേറൊരു നാട്ടിൽ പോയിട്ട് ഉറങ്ങാതെ തലയും മുട്ടിന്റെ മേലെ കുത്തിങ്ങനെ ഇരുന്നു. അപ്പോഴൊന്നും തൂങ്ങിയുറങ്ങിപ്പോയി. ആ ഉറക്കിലതാ ഒരു വലിയ സമ്മേളനം കാണുന്നു. അവിടെ ഒരാളൊരു രാജാവിനെ പോലെ കട്ടിലിന്റെ മേലെ ഇരിക്കുന്നത് കാണുന്നു. ചെന്നിട്ട് അതാ ആരാണ് എന്താണ് എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ്, അവിടെ ഇരിക്കുന്നത് ആരാണ്? അത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്തിനാ വന്നത് ചോദിച്ചപ്പോ അതാ പറയുന്നു അത് യൂസുഫ് ഇബ്നു ഹുസൈനെ കാണാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, യൂസുഫ് ഇബ്നു ഹുസൈൻ ഈമാൻ തന്നെയാണ്. അവകലെ നിന്ന് ഭംഗിയുള്ള പെണ്ണ് ക്ഷണിച്ചപ്പോ അതിന് നിൽക്കാതെ ഓടി വന്ന ആളാണല്ലോ. മഹാനവകൾ പറഞ്ഞു ഞാൻ പൊട്ടിപ്പൊട്ടി അങ്ങ് കരഞ്ഞു, യൂസുഫ് നബി എന്നെ കാണാൻ വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എന്താണ് പഠിച്ചവനെ ഇത് സംഗതി. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം കട്ടിലിന്റെ മേലെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ പിടിച്ചൊന്ന് അണച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു നിന്റെ മുന്നിലേക്ക് ആ ഭംഗിയുള്ള അതാ ഗവർണറുടെ മകൾ നല്ല ഭംഗിയുള്ള പെണ്ണ് വന്ന് അവളുടെ ആ ഭംഗിയുള്ള ശരീരം നിന്റെ മുന്നിൽ കാണിച്ചപ്പോ നീ നോക്കിയില്ലല്ലോ. നിന്റെ കാര്യം അള്ളാഹനെ ഏൽപ്പിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ഓടിയതല്ലേ നീ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും മലക്കുകൾക്കും നിന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഓ യൂസുഫ് ബിനു യഖൂബ്, യഖൂബ് നബിയുടെ മകനായ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയാണ് യൂസുഫേ അതാ പടച്ചവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് തെളിവ് കണ്ടതിനാൽ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ച സുലൈഹയുടെ ആക്ഷണം നിങ്ങൾ സ്വീകരിക്കാതെ ഇറങ്ങിയോടിയത്
അതല്ലേ. എന്നാൽ അങ്ങനെ തെളിവൊന്നും കാണാതെ തന്നെ എന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തിൽ നിന്ന് വേറെ ഒരു യൂസുഫ്, അതാ ഭംഗിയുള്ള പെണ്ണിന്റെ സമീപത്ത് നിന്ന് എന്റെ മേലേൽപ്പിച്ച് ഇറങ്ങി ഓടിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് അദ്ദേഹത്തെ പോയി സന്ദർശിച്ചോ, സിയാറത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ മഹാനായ യൂസുഫ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്ത്. സുഹൃത്തുക്കളെ, അതാ വേറെ ഒരു മഹാൻ അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് തങ്ങൾ ജീവിക്കുന്ന കാലമാണ്. അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് മഹാനവരുകൾ പടച്ചവരെ അങ്ങേയറ്റം ഭയപ്പെട്ടു. ഒരു ദിവസം മഹാനവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഇരുമ്പിന്റെ പണിയാണ്, പണിയെടുത്ത് ജീവിക്കണം. വേറെ ചില ആൾക്കാർക്ക് ഒരു പണിയും എടുക്കൂല, എവിടെങ്കിലും പോയിരുന്ന് നേരം നോക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഔലിയാക്കൾ പണിയെടുത്തിട്ടുണ്ട്, ജോലി എടുത്തിട്ടുണ്ട്. അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് ഇരുപ്പിന്റെ പണിയെടുക്കും. ഒരു ദീനാറാ ഒരു ദിവസം കിട്ടുക, അത് സാധുക്കൾക്ക് വിതരണം ചെയ്യും. മൂപ്പരുന്നിട്ട് ഒരു ചെറിയ ഉണക്കപ്പത്തി തിന്ന് ജീവിക്കും. ആ അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഇങ്ങനെ അങ്ങ് പോയി ഓമ ഖുർആൻ ഒരു ആയത്ത് ഓതി അദ്ദേഹം വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. അതാ ദുനിയാവിൽ നല്ല നിലക്ക് ജീവിക്കുമ്പോ ആഖിറത്തെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന വിശ്വാസമില്ലാത്ത തഖ്വയില്ലാത്ത ജനങ്ങൾ അവരാഖിറത്തിൽ എത്തി നോക്കുമ്പോ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അവര് വിചാരിച്ചത് പോലെ ആഖിറത്തിൽ അവർക്ക് ഒരു സ്ഥാനവും കിട്ടിയില്ല, സ്വർഗം ലഭിച്ചില്ല, നരകത്തിലേക്ക് പോകേണ്ടി വന്നു. ഈ അർത്ഥം വരുന്ന ആയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മഹാൻ ഓതി അങ്ങ് പോയപ്പോ സുബ്ഹാനല്ലാഹ് ഇരുമ്പിന്റെ പണിയെടുക്കൽ എങ്ങനെയാണ്? ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ചവണ എന്ന് പറയുന്ന വലിയൊരു ഉപകരണം കൊണ്ട് പിടിച്ച് പുറത്തെടുത്ത് വെച്ച് അടിച്ച് പരത്തലാണ്. അന്ന് ഇരുമ്പ് ചൂടാക്കുന്നതിനിടയിലാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ആയത്ത് കേട്ടത്. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഞാൻ സ്വർഗക്കാരൻ തന്നെ, രക്ഷപ്പെട്ടവൻ തന്നെ എന്ന ചിന്തയിൽ ജീവിക്കുന്നു. ആഖിറത്തിലെത്തുമ്പോ കണക്ക് കൂട്ടൽ തെറ്റിപ്പോകുന്ന തഖ്വയില്ലാത്ത ഈമാനില്ലാത്ത ജനങ്ങൾ, ആദിവാസികളായി ജീവിച്ച ജനങ്ങൾ, അവരവസ്ഥ പറയുന്ന സൂറത്തു സുമുല ആയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് ഓതിയത് കേട്ടത് മനസ്സിലങ്ങ് പതിഞ്ഞപ്പോൾ സാധാരണ വലിയൊരു ചവണ കൊണ്ട് ഇങ്ങനെ ഉറുക്കിയെടുക്കാറുള്ള ഇരുമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ ഖുർആൻ കേട്ട് ആഹ്റം ചിന്തിച്ചപ്പോ ഈ ചവണ കൂട്ടി പിടിക്കാൻ മനസ്സിൽ തോന്നിയില്ല. കൈകൊണ്ട് തന്നെ പഴുക്കുന്ന ഇരുമ്പിങ്ങോട്ടെടുത്തു, കയ്യിലിങ്ങനെ എടുത്തവിടെ വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു അടിക്കീനടാ. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, സീസേ അതിപ്പോ നിങ്ങളെ കയ്യിലല്ലേ പഴുക്കുന്ന ഇരുമ്പുള്ളത്, ഞാൻ കടിക്കാൻ പറ്റൂ? അപ്പോഴാണ് വിവരമറിഞ്ഞത് ആഹ്റം ഭയപ്പെട്ടിട്ടാണ് മുഅ്മിനീങ്ങളെ ഖുർആൻ കേട്ടപ്പോഴുണ്ടായ ഈമാനിന്റെയും തഖ്വയുടെയും അതാ ശക്തിയാണ്. തൊട്ടടുത്ത് ഒരു വലിയ ബിസിനസ്സുകാരനുണ്ട്, അയാൾക്ക് നല്ല ഭംഗിയുള്ള ഒരു അടിമ പെണ്ണുണ്ട്, വലിയ വില കൊടുത്ത് വാങ്ങിയതാ. ഇയാൾ ബിസിനസ് ആവശ്യം എവിടെയോ പോവാൻ പോവാം. അപ്പൊ വന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണിനെ ഒരാളെ വീട്ടിലും എനിക്ക് താമസിപ്പിക്കാൻ പറ്റൂല, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, ഞങ്ങളെ വീട്ടിലാക്കാൻ തോന്നി. സുബ്ഹാനല്ലാഹ്, പണത്തിന്റെ കാര്യത്തിലും പെണ്ണിന്റെ കാര്യത്തിലും ആരെയും വിശ്വസിക്കാൻ പോയ പലപ്പോഴും ശൈത്താൻ പറ്റി മിത്തക്കൊന്നും എന്ന് അല്ലാഹു തആല വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അബൂ ഉസ്മാനുൽ ഈരി പറഞ്ഞു, വേണ്ട ഇവിടെ താമസിപ്പിക്കുന്നു, നിങ്ങളെ കൂട്ടിക്കൊളി. ഇയാള് നിർബന്ധിച്ചു, ഒരൊറ്റ മനുഷ്യന്റെ പുറക്കും ഇവിടെ എനിക്ക് താമസിപ്പിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ മാത്രം വിശ്വാസം. നിർബന്ധം എന്നാ പിന്നെ ഇവിടെ നോട്ടെ. പക്ഷേ അതേ അബൂ ഉസ്മാനുൽ ഈരി അദ്ദേഹം സുഹൃത്തുക്കളെ
ഒരു ദിവസം ഈ പെണ്ണിന്റെ മുഖത്ത് ശരിയതാം കണ്ണു വിട്ടുപോയി. അപ്പോളാ പെണ്ണിനോട് സ്നേഹം വന്നു മനസ്സിൽ. പിന്നീട് അത് പോകുന്നില്ല, മനസ്സൊന്ന് നീങ്ങുന്നില്ല. വല്ലാതെ വിഷമിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പഴുക്കുന്ന ഇരുമ്പ് കയ്യിൽ പിടിച്ച അബൂഹസ്സല്ലാദ് കയ്യിന്റെ ഒരു ചെറിയ തോല് പോലും കൊള്ളിയിട്ടില്ല കേട്ടോ. ആ അബൂഹസ്സല്ലാദാണ് ചെയ്ത് മഹാനവർകളെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്റെ മനസ്സിന്ന പെണ്ണ് നീങ്ങുന്നില്ല. അപ്പോ അബൂഹസ്സല്ലാദ് പറഞ്ഞു നീ ഉസ്മാൻ ഹുസൈൻ റളിയല്ലാഹു കാണാൻ പോകണം. റയ്യ എന്ന പ്രദേശത്ത് കാണാൻ പോയപ്പോ നാട്ടുകാരോട് കൂടെ അന്വേഷിച്ചപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു അടുത്തമ്മാടിയാണ് നീ പോകണ്ട, കാണണ്ട, അടുത്തമ്മാടിയാണ് നീ അങ്ങോട്ട് പോകണ്ട. തിരിച്ചു കുളിച്ചു ശേഷന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു അബൂഹസ്സല്ലാദ് പറഞ്ഞു അയാൾ തെമ്മാടിയാണ് നീ നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മടങ്ങി പോകണം. നീ എന്തിനാ നാട്ടുകാർ പറഞ്ഞു കേൾക്കണം, ഞാൻ പറഞ്ഞു കേട്ടാ പോയ. നീ അദ്ദേഹത്തിന്റെ അടുക്ക പോകണോ? വീണ്ടും വന്നു. തങ്ങളുടെ റൂം വീട് ചോദിച്ചപ്പോ നാട്ടുകാര് പിന്നെയും പറഞ്ഞു നിങ്ങൾ കാണാൻ പോണ്ട തമ്മാടിയാണ്. അപ്പോഴും അപ്പോഴദ്ദേഹം പറഞ്ഞു എനിക്ക് കാണേണ്ട നിർബന്ധമുണ്ട്, നിങ്ങൾ വിചാരിച്ചതൊന്നല്ല ഞാൻ പോകുന്നത്. അവസാനം കാണിച്ചു കൊടുത്ത് ചെന്ന് നോക്കുമ്പോ മുഖത്തിനെന്തൊരു പ്രകാശമാണ്. അതേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരന്യ പെണ്ണിലേക്കും നോക്കാൻ തുനിഞ്ഞിട്ടില്ല, ഹറാമിലേക്ക് മനസ്സ് തിരിഞ്ഞിട്ടില്ല. സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാനാണ് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ മഹാനായ അബൂ ഇസ്മാഇൽ ഗീരി തങ്ങൾക്കൊരു വിഷമം. എന്താ വിഷമം? ഈ മഹാന്റെ മുന്നിലുണ്ടൊരു ആൺകുട്ടി ഇരിക്കുന്നു, താടിയും മീശയും മുളക്കാത്ത അമൃതാണ്. ായമുള്ള താടിയും വീഴ്ചയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു ആൺകുട്ടിയാണ്. അത്തരം ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫരത്തിൽ ഹറാമാണല്ലോ. അവരുടെ കൂടെ ഒരു റൂമിൽ കിടക്കുറങ്ങൽ ഹറാമാണല്ലോ. അവരെ കൊണ്ട് കാലുകയും ഞെക്കിക്കൽ ഹറാമാണല്ലോ. അവരെ കൈപിടിച്ച് മുസാഫരത്തിൽ വരെ ഹറാമാണല്ലോ. ഒരു പെണ്ണിന്റെ കൂടെ ഒരു ശിഷ്യനാണെങ്കിൽ അത്തരം കുട്ടികളുടെ കൂടെ 70 ശിഷ്യന്മാരുണ്ടെന്നല്ലേ മഹാന്മാരെ പറഞ്ഞിട്ടുള്ളത്? അവരെ കൈപിടിച്ച് മുസാഫഹത്തിൽ വരെ ഹറാമാണല്ലോ. അങ്ങനെ ഭംഗിയുള്ള മീശമുളക്കാൻകുട്ടി അടിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ കണ്ണുകുടിയന്മാർ സാധാരണ ഉപയോഗിച്ച് പാത്രവും തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. ഇതി രണ്ടും കണ്ടപ്പോ മനസ്സിലൊരു സംസാരം സംസാരമാണ്. മുഖത്തിനും ഒരു പ്രകാശം ഈ കാഴ്ച കാണുമ്പോൾ വിഷമം. മോനാണ് വേറെ ഒരു കുട്ടിയല്ലത് എന്റെ മോനാണ്. ആ മകനെ ഞാൻ പഠിപ്പിക്കാനാണ്, ഞാൻ തന്നെ പഠിപ്പിക്കാനാണ്. എന്റെ ഈ ഭംഗിയുള്ള മകനെ മറ്റൊരാളുടെ സമീപത്തേക്ക് അയച്ചാൽ അയാൾ തെറ്റിലകപ്പെട്ടു പോകാനും എന്റെ കുട്ടി ഹറാമും തെറ്റും പഠിക്കാനും നിമിത്തമാകുമോ എന്ന ഭയമുണ്ടായിരിക്കാം. എനിക്ക് തന്നെ ഖുർആൻ പഠിപ്പിക്കാനാണ് ഈ കുട്ടിയെ ഞാൻ എന്റെ സമീപത്തിരുത്തിയത്. എന്റെ മോനാണ്. പിന്നെ കാണുന്ന പാത്രമുണ്ടല്ലോ, അതാരോ ഒരു സ്ഥലത്ത് അടിക്കാട്ടിടുന്ന സ്ഥലത്ത് വലിച്ചെറിഞ്ഞ പാത്രമാണ്. എനിക്ക് പാത്രമില്ലാത്തത് കൊണ്ട് ഞാനത് എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം നിറച്ച് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. ഞാനും കുടിക്കുകയാണ്. ഇവിടെ കള്ളുമായൊരു ബന്ധവുമില്ല. ഈ പാത്രത്തിന് മുമ്പ് കള്ളും ഒഴിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എനിക്കത് നോക്കേണ്ടതുമില്ല. ഞാൻ നന്നായി കഴുകി വൃത്തിയ എനിക്ക് വേറെ പാത്രമില്ലാത്തത് കൊണ്ട് ആ പാത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഇത് ശരിയാവില്ല, നിങ്ങളിത് നിങ്ങൾക്ക് ഇത് ശരിയാവില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാനിത് അങ്ങനെ ഇങ്ങനത്തെ കളി കളിക്കുന്നത് മനസ്സിലായവർക്ക് അതിനാ അതാരെങ്കിലും നാടും വിട്ടു പോകുമ്പോ പങ്കുള്ള
ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കണ്ട, ഞാനൊരു നല്ല ആളാന്ന് വിചാരിച്ചിട്ട് ഒരു ചെന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒപ്പര് ചെന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ കച്ചവടക്കാരനോട് നല്ല ഭംഗിയുള്ള പെണ്ണിനെ വീട്ടിലാക്കിയിട്ട് പോയപ്പോ ആ പോയ പെണ്ണിന്റെ മുഖത്ത് കണ്ണുപെട്ടപ്പോ മനസ്സിൽ നിന്ന് അവള് നീങ്ങിക്കിട്ടാത്തത് കൊണ്ട് പോയതാ. അതൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർ അങ്ങോട്ട് പറയാണ്, അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും സൗന്ദര്യമുള്ള അടിമ പെണ്ണിനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കാൻ അതിനു മാത്രം നല്ല ആളാണ് ഞാൻ എന്നൊരു ധാരണ ആർക്കും വേണ്ട, അതുകൊണ്ട് അപ്പാത്ര അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു. ഓ സഹോദരന്മാരെ, ഒരാളും എനിക്ക് തെറ്റൊന്നും പറ്റൂല, ഞാൻ എനിക്ക് അബദ്ധങ്ങളൊന്നും വരൂല, അങ്ങനത്തെ ധാരണയോടെ ജീവിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനും തൊടാനും പറ്റുന്നവരാണില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ല. അത് എരുമാട്ടെ കായാലും കുറ്റാടി സിറാജുള്ളതിയിലേക്കായാലും വരാൻ പറ്റില്ല. കാണാനും തൊടാനും പറ്റുന്ന പുരുഷനില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അതേ ഉംറക്ക് പോലും പോകാൻ പറ്റില്ല. അതുപോലെ ആണും പെണ്ണും ഒരു റൂമിലും ഒരു വീട്ടിലും തനിക്കാൻ പറ്റില്ല. അതൊക്കെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനാണ്? അതെല്ലാം തെറ്റുകളിൽ മനുഷ്യൻ പെട്ടുപോകാതിരിക്കാനാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ 100% ജീവിതത്തിൽ പകർത്തി ഔലിയാക്കളുടെ മാർഗം അവലംബിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു വേദങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണേ. അല്ലാഹ് ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണേ. അല്ലാഹ് പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത, പതിനായിരക്കണക്കിന് യതീം കുട്ടികളെ പോറ്റി വളർത്തിയ, വളർത്തിക്കൊണ്ടിരിക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്തും നാട്ടിലും തൊഴിൽ വാങ്ങിച്ചു കൊടുത്ത മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം നിങ്ങളുടെ ഖാദി മഹാനായ സുൽത്താനുൽ മഖാന്തപുരം മുസ്തഫ അല്ലാഹുവിടേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. ആ മഹത്തായ മർക്കസിന്റെ സമ്മേളനം 9, 10, 11, 12 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് മഗ്‌രിബിന് ശേഷം സിദ്ദാപുരത്ത് നടക്കുന്ന സമ്മേളനമുണ്ട്. പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണം. ഞാൻ ഇന്നിവിടെ വരുന്നത് കൊണ്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് അതിലൊന്ന് പങ്കെടുക്കണമെന്ന് നമ്മുടെ മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള പലരും ആവശ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ സമ്മേളനം ഇന്ന് വെച്ചതാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. എല്ലാവരും മർക്കസിലേക്ക് പോകണം, മർക്കസ് കാണണം. പോകുന്ന സമയത്ത് കുറ്റിയാടി കൂടി അങ്ങ് പോയാൽ മതി, സിറാജുൽ ഹുദയിൽ കാണാം. പലരും ഇവിടെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരൊക്കെ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി അള്ളാഹു നിർവഹിച്ചു കൊടുക്കുമാറാകട്ടെ. പലരും ഇന്നലെയും ഞാൻ വന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നേർച്ചകളും സംഭാവനകളും തന്നു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ആ സ്ഥാപനത്തിന് തന്ന എല്ലാ ബർക്കത്തും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മർക്കസിൽ നിന്ന് പഠിച്ച് മർക്കസ് കണ്ടുപഠിച്ചിട്ടാണ് സിറാജുൽ ഹുദ ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളിയും മദ്രസയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. ഇന്നതിന്റെ കീഴിൽ 80 പള്ളികൾ നിർമ്മിക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. 10, 35 മദ്രസകളുണ്ട്. ധാരാളം സ്കൂളുകളിലും കോളേജുകളും അതുപോലെ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഹിഫ്ൽ ഖുർആൻ കോളേജുകളും വനിതാ കോളേജുകളും കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ദേവ കോളേജുകളും ശരീഅത്ത് കോളേജുകളും ഒക്കെ ധാരാളമുണ്ട്. അൽഹംദുലില്ലാ ഒരു മാസത്തിൽ ചെലവ് കഴിയാൻ 75 ലക്ഷം ഉറുപ്പിക വേണം. നിങ്ങളുടെ വീടുകളിലൊക്കെ നമ്മളെ റസീവർമാർ വരും, എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. അതേസമയത്ത്
നിങ്ങൾ എല്ലാവർക്കും നമുക്കുമുള്ള എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മൾ എല്ലാവരും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണം, സഹായിക്കണം, സഹകരിക്കണം. നമ്മൾ ഇവിടെ നടക്കുന്ന ഉറൂസിലും ഇവിടെ നടക്കുന്ന ദീനീ സംരംഭങ്ങളിലും ഒറ്റ മനസ്സോടെ ഈ പ്രദേശത്തും പരിസരങ്ങളും ഉള്ളവർ അല്ലാഹു തആല രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടെ ഇവിടെ കിടക്കുന്ന ഔലിയാക്കളുടെ പൊരുത്തക്കേട് വാങ്ങാതെ, ഇവിടെ കിടന്ന സാദാത്തുകളുടെ പൊരുത്തക്കേട് വാങ്ങാതെ അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യണമെന്ന് എന്നോട് നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. സിയാറത്തിൽ വരുന്ന സ്ത്രീകൾ അവർ ഇവിടെ ഖബറിന്റെ സമീപത്തേക്ക് വരാൻ ഏതായാലും അനുവദിക്കപ്പെടാറില്ല. എന്നാലും വരുന്ന സമയത്തും ഔറത്ത് നന്നായി മറക്കണം. കൂടെ കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാര് വേണം. വെറുതെ ആരും കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ എവിടെയെങ്കിലും ഇട്ട് പോകാൻ പാടില്ല, എവിടെയെങ്കിലും പറഞ്ഞേക്കാൻ പാടില്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും നമ്മൾ മറികടക്കാൻ പാടില്ല. ആ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് സാലിഹീങ്ങളെ വഴി പിന്തുടർന്ന് ജീവിക്കുന്നതിനാണ് തരീഖത്ത് എന്ന് പറയുന്നത്. ആ തരീഖത്ത് അനുസരിച്ച് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ അല്ലാഹു തആല ഹൃദയത്തിൽ കൊടുക്കുന്ന പ്രത്യേകമായ പ്രകാശവും അതിനാൽ ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുമാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതൊന്നും തെറ്റിദ്ധരിച്ച് ഏതെല്ലാമോ ആളുകളെ പിന്നാലെ പോയി നമ്മുടെ ദീൻ നശിപ്പിക്കരുത് എന്നുകൂടി നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ധാരാളം സയ്യിദന്മാർ ഇവിടെയുണ്ട്, അവരൊക്കെ ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യും. ഉറൂസിലേക്ക് വരുന്ന വെള്ളിയാഴ്ചയാണ് ഉറൂസിന്റെ സമാപനം എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇതിൽ പങ്കെടുക്കുമെന്നും അറിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സമാപനം വരെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. എല്ലാവരും ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ഹളറത്തിൽ എല്ലാവർക്കും ഒന്നിച്ചു പോയി സിയാറത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ അലർജിയുടെ അസുഖമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ മൂക്കുപൊത്തി നടക്കുന്നത് കാണാം. കൊറോണ പേടിച്ചിട്ടല്ല, അലർജി പേടിച്ചിട്ടാണ്. കൊറോണ പോലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാ നാടുകളെയും വിദേശ രാജ്യങ്ങളെയും ഒക്കെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു രോഗവും അല്ലാഹു തരാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ബലാഉകളിൽ മുസീബത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ ഓതണം. ഇൻഷാഅല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഇലാ ഹദറത്തിൽ നബി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ ഹദറത്തി ജമീഇൽ മദ്ഫൂനീന ഫീ ഹാദിഹിൽ ഖറിയത്തി വഫീ മാ ഹൗലഹാ മിമ്മൻ അക്രമല്ലാഹു സുബ്ഹാനഹു വതആല. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد